ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, പ്രാർത്ഥന മൂലം ദൈവം മനുഷ്യൻ്റെ അടുത്ത് വരുമോ? അദ്ദേഹം മറുചോദ്യം ചോദിച്ചു, നിന്റെ പ്രാർത്ഥന കൊണ്ട് നാളെ സൂര്യൻ ഉദിക്കുമോ? ശിഷ്യൻ പെട്ടെന്ന് തന്നെ മറുപടി നൽകി, ഇല്ല, സൂര്യൻ ഉദിക്കുന്നത് പ്രപഞ്ച നിയമമനുസരിച്ചാണ്. ഗുരു പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ പ്രാർത്ഥന കണക്കിലെടുക്കാതെ തന്നെ. ശിഷ്യൻ ഞെട്ടലോടെ ചോദിച്ചു, അപ്പോൾ പ്രാർത്ഥന നിഷ്ഫലമാണോ? ഗുരു ഇങ്ങനെ അവസാനിപ്പിച്ചു, നീ വേണ്ട സമയത്ത് ഉണർന്നില്ലെങ്കിൽ സൂര്യോദയം കാണില്ല, അതേപോലെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം അറിയാനാകില്ല. ഈശ്വരനെ ഉണർത്തേണ്ട ആവശ്യമില്ല, പ്രപഞ്ച താളത്തിൽ ഈശ്വരനുണ്ട്. കണ്ടെത്താതെ പോകുന്നത് മനുഷ്യൻ ഉറങ്ങുന്നത് കൊണ്ടാകാം. കണ്ണടച്ചിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുത പ്രതിഭാസമായി എന്തിനാണ് ദൈവത്തെ വ്യാഖ്യാനിക്കുന്നത്? തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ കാണാൻ വേണ്ടി കണ്ണു തുറക്കാതെ ദൈവത്തെ കാണാൻ കണ്ണടച്ചിട്ട് എന്തു പ്രയോജനം? അകലങ്ങളിൽ ഉള്ളവരെയാണ് വിളിച്ചു വരുത്തേണ്ടത്. അടുത്തിരിക്കുന്നവനെ അടുത്തറിഞ്ഞാൽ ഈശ്വരൻ അകലില്ല. മറ്റെവിടെയെങ്കിലും അന്വേഷിച്ചു നടക്കുന്നതിലും നല്ലത് അവനവൻ്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുന്നതല്ലേ? കാണുന്നവയിലെല്ലാം ഈശ്വരനെ ദർശിക്കാനുള്ള കഴിവും കരുത്തും നൽകണമേ എന്നതാകട്ടെ പ്രാർത്ഥന. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈശ്വരനാകാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ ഫലദായകമാകുന്നത് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോഴല്ല, സ്വയം അനുഗ്രഹമായി മാറുമ്പോഴാണ്. പ്രാർത്ഥിക്കുന്നതിലും ശ്രേഷ്ഠമാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ നമുക്കൊരു സ്ഥാനമുണ്ടാവുക എന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭചിന്ത കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക, ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക, അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക, ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യവും എഴുതുക, മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക, രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക, അതിനുശേഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ വീണ്ടും വന്ന് 5 മിനിറ്റ് ചിരിക്കുക, 15 മിനിറ്റ് വ്യായാമം ചെയ്യുക, ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക, സമീകൃതാഹാരം കഴിക്കുക, ക്ഷമ ശീലമാക്കുക, സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.